രാജ്യത്തെ കൊറോണ വ്യാപനം കുറയുകയാണോ ഡൽഹിയിലും മുംബൈയിലും രോഗവ്യാപന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും രാജ്യത്തെ വിവിധ മേഖലകളിലെ രോഗവ്യാപനം ആശങ്ക ഉയർത്തുന്നുണ്ട് മെയ് പതിനൊന്നിന് രാജ്യത്ത് രേഖപ്പെടുത്തിയ പുതിയ കേസുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശരിയാണ് മുൻ ദിവസത്തെ അപേക്ഷിച്ച് ഇത് കുറവ് തന്നെയാണ് പക്ഷേ രോഗ തീവ്രത യഥാർത്ഥത്തിൽ കുറഞ്ഞിട്ടുണ്ടോ കേരളം ഉൾപ്പെടെ പതിനാറ് സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം കൂടുകയാണ് രാജ്യത്തെ ആകെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിയൊന്ന് ശതമാനമാണ് കേരളത്തിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തിയാറ് ദശാംശം ഏഴ് ഏഴ് ശതമാനവും ഇത് ഉയർന്ന നിരക്കാണ് നിരവധി പഞ്ചായത്തുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അൻപത് ശതമാനത്തിന് മുകളിലാണ് ചിലയിടത്ത് എൺപത് ശതമാനത്തോളവും ഇത് അതീവ ഗുരുതരമാണ് എന്താണ് ഇതിന് കാരണം ജനങ്ങൾ ശാരീരിക അകലം പാലിക്കുന്നില്ലയോ വീടുകളിലും ശാരീരിക അകലം പാലിക്കണം എന്ന് അവർക്ക് അറിയില്ലയോ വീടുകളിൽ നിന്നും രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം രാജ്യത്തെ വാക്സിനേഷൻ നിരക്ക് പതിനേഴ് കോടി ഇരുപത്തിയേഴ് ലക്ഷം കവിഞ്ഞു ഇതിൽ പതിമൂന്ന് കോടി അൻപത്തിനാല് ലക്ഷം ആദ്യ ഡോസ് എടുത്തവരാണ് രണ്ടാം ഡോസ് എടുത്തവർ മൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും പതിനെട്ടിനും നാൽപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർക്കും വാക്സിൻ നൽകി തുടങ്ങി ഈ പ്രായവിഭാഗത്തിലുള്ള ഇരുപത്തി അഞ്ചര ലക്ഷത്തിൽ ഏറെ പേർക്ക് ആദ്യ ഡോസ് നൽകി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ വാക്സിനേഷൻ നിരക്ക് കുതിച്ചു വരുമെന്ന് ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നു അത് നല്ല കാര്യം ഇതിനിടെ കൊറോണ മരുന്നുകളുടെ പൂഴ്ത്തിവയ്പ് തടയും എന്ന കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി മരുന്നുകൾ പൂഴ്ത്തിവെക്കുന്നത് തടയുവാൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേക സംഘങ്ങൾക്ക് രൂപം നൽകണം ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഇതിനായി സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ടെന്നും കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചു ഓക്സിജൻ പൂഴ്ത്തിവയ്പിനും കരിഞ്ചന്തക്കുമെതിരെ നടപടി സ്വീകരിച്ചതിന് ശേഷമാണ് ഈ നീക്കം ഇത് ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം വലുതാണ് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ കൊള്ള തടയുവാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടി പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു തീ കത്തുമ്പോൾ വാഴവെട്ടുന്ന വെട്ടുന്ന കുറേയറെ സ്വകാര്യ ആശുപത്രികൾക്ക് ഇത് നൽകിയ തിരിച്ചടി വളരെ വലുതാണ് ഇതിനിടയിലും ചിലരൊക്കെ ഇപ്പോഴും കൊള്ളയടിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അവർ മറക്കരുത് ഡി പരാതി നൽകുക നിങ്ങളുടെ പരാതി പരിഗണിക്കപ്പെടും